കൊറോണ കാലമാണ് നമ്മളുടെ ഗവൺമെൻ്റെ ഭാഗമായി ബ്രേക്ക് ദ ചെയിൻ എന്നൊരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഒരു ഒരു ബ്രേക്ക് ആ കൊറോണ പടരുന്നതിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് കൈകളൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക ജാഗ്രത പുലർത്തുക ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ ആളുകൾ രണ്ട് ചേരിയിലാണ് ഒന്ന് രജത് കുമാർ പിന്തുണ ആളുകളും അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ തുടങ്ങി ഇത്ര നാളിനുള്ളിൽ ഒരൊറ്റ എപ്പിസോഡ് പോലും കാണാത്തൊരു വ്യക്തിയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഈ ഇദ്ദേഹത്തെയൊക്കെ അറിയാവുന്നത് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനായ ഷെമീർ പുന്നല ഈ രജിസ്ഥാറിൻ്റെ വലിയൊരു ആരാധകനാണ് അദ്ദേഹത്തെ പറ്റി ഞങ്ങളോടെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ എനിക്ക് ബിഗ് ബോസ് കാണണം സാർ അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് പണ്ടിങ്ങനെ അദ്ദേഹം പ്രസംഗിച്ച ആളല്ലേ അങ്ങനെയൊന്നും അല്ല നിങ്ങൾ പറയുന്നതുപോലല്ല പുള്ളി ഭയങ്കര നല്ല ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ സാറിനെ പറ്റി കൂടുതൽ അറിവുകൾ എനിക്കുള്ളത് എനിക്ക് അദ്ദേഹം മോശമാണോ ഒരു അഭിപ്രായം എനിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങി അദ്ദേഹത്തെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി അദ്ദേഹം വന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ കുറേ ആളുകൾ പോയി അദ്ദേഹത്തിനെ ആരാധിക്കുന്ന ആളുകൾ പോയി അപ്പോൾ അവർ പോയത് തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നിങ്ങളത് കുറച്ചുകൂടി ആകണമായിരുന്നു ഈ ഇതൊരു രോഗം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു നമ്മളൊരു ആൾക്കൂട്ടം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ അവരവർ തന്നെ ബോധവാന്മാരാകണം എനിക്കൊന്നും ഈ ഒന്നും വിളിച്ചു വരുത്തിയ ആളുകളല്ല പക്ഷെ ഇത് വിളിച്ചു വരുത്തിയതിലൊക്കെ പങ്കുവഹിച്ച ഒരാളുകൾ രഹസ്യമായി നിൽക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ പറ്റി ഞാൻ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾ മനസ്സിലാക്കിയത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഓൺലൈൻ എന്ന് പ്രത്യേകം പറയാൻ കാര്യം ഏഷ്യാൻ ന്യൂസ് ചാനലുണ്ട് എസ് പി ജുചേട്ടനും പി ജി സുരേഷ് ഏട്ടനും വിനു വി ജോണും സിന്ധു ചേച്ചിയും അജയോ ഷേട്ടനും കലേഷ് ചേട്ടനും പ്രിൻസ് പാങ്ങാടനും ബിനോയ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഏഷ്യാൻ ന്യൂസ് എന്ന് പറയുന്ന മറ്റൊരു പ്ലാറ്റ്ഫോം ഓൺലൈൻ എന്ന് പറയുന്ന മറ്റ് ആരോ ഡീൽ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണുള്ളത് അതിലും അവരാണ് കൂടുതൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തു കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നത് ഏഷ്യാനെറ്റ് ഇപ്പോഴും ഡിസ്നി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഏഷ്യാൻ ന്യൂസ് ഓൺലൈൻ അവർ ായിട്ട് ബന്ധമില്ല പക്ഷേ ആ എൻ്റർടൈൻമെന്റ് ചാനലെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഈ പ്രോഗ്രാമിനെ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്ന ഓൺലൈനാണ് എപ്പോഴും അത് രജിസ്റ്റർ അത് ചെയ്യാൻ പോകുന്നു പുഴയിൽ വീടാൻ പോകുന്നു അങ്ങനെ ചെയ്യാൻ പോകുന്നു ഫക്രു അങ്ങനെ ചെയ്യുന്നു ജസ്ലാം ആടശ്ശേരി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് അയാൾ പുറത്താക്കാൻ പോകുന്നു അദ്ദേഹത്തിന് ആരാധ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇത് കാണാൻ വേണ്ടിയുള്ളൊരു ത്രസിപ്പിക്കൽ ഉണ്ടാക്കിയത് ഇവരാണ് രജിസ്റ്റാറിന് ഇത്രയേറെ ആരാധകരെ ഉണ്ടാക്കി കൊടുത്തതും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ഈ എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് എന്നിട്ടിപ്പോൾ എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയവർക്കെതിരെ കേസെടുക്കുമ്പോൾ അതും ഇവർ വാർത്തയാക്കുകയാണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക ഇവരെ അറിയിച്ചത് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമും ന്യൂസ് ഈ എൻറ്റർടൈൻമെൻറ്റ് ചാനലാണ് എൻ്റർടൈൻ ചാനൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഇതിലേക്ക് ആളുകളെ എത്തിച്ചത് അവരാണ് അദ്ദേഹം പുറത്തിറങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞത് അവരാണ് അദ്ദേഹത്തിന് ഇവിടെ ആർമി അടക്കമുള്ള വലിയ സംവിധാനങ്ങൾ ആളുകൾ ഗ്രൂപ്പ് ഉണ്ടെന്ന് അവരാണ് എല്ലാം ചെയ്തിട്ട് ഈ പാവങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ പോയത് തെറ്റാണെന്ന് വീണ്ടും ഞാൻ പറയുന്നു അവിടെ ചെന്നപ്പോൾ അവർക്കെതിരെ കേസ് എടുക്കുമ്പോൾ അതും ആഘോഷിക്കുന്നു അതിൽ വർക്ക് ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്ന ഒരാൾ പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് എന്ത് വിട്ടികളാണ് ഈ മലയാളികൾ ലജ്ജ തോന്നുന്നു എന്ന് നിങ്ങളെ ഓർത്തും ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ് കാരണം കൊറോണ ബാധിച്ചിട്ടുള്ള ഈ സമയത്ത് നിങ്ങൾ അതിന് അവയർനെസ് ായിട്ടുള്ള വാർത്തകൾ ചെയ്യുന്നില്ല എന്നല്ല പക്ഷെ നിങ്ങൾ ഈ ഈ ബിഗ് ബോസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യുന്ന നിങ്ങളും ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് എന്ത് ആണ് ആ കാര്യത്തിൽ നിങ്ങൾക്കുള്ളത് ദേവദന്ത മരിച്ചു കിടന്നപ്പോൾ ആ കുട്ടിയെ കാണാതായപ്പോഴും നിങ്ങൾ ഈ വാർത്തകളാണ് ചെയ്തിരുന്നത് കൂടുതൽ മറ്റൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല എന്നല്ല അന്നും ഞാൻ അതിനെതിരെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആളുകളെ ത്രസിപ്പിച്ച് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടി എത്തിച്ച് അതിന് ആളുകളെ കൂട്ടി അതിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കി അതിൻ്റെ റേറ്റിംഗ് കൂട്ടി അതിലൂടെ കച്ചവടമുണ്ടാക്കി അതിൽ പണം ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ ആ രജിത് കുമാർ എന്ന് പറഞ്ഞ ആളെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഒരു ദൈവീക തുല്യനാക്കി മാറ്റിയതിൽ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പങ്കുള്ളത് അദ്ദേഹം പുറത്തിറങ്ങിയെന്ന് ജനങ്ങളെ അറിയിച്ചത് നിങ്ങളാണ് അദ്ദേഹം എയർപോർട്ടിലൂടെ തരുന്നു എന്ന് ജനങ്ങളെ അറിയിച്ചത് നിങ്ങളാണ് സാധാരണക്കാരായ ആളുകൾ അവിടെ ഇടിച്ചു ഇടിച്ചുകൂടിയപ്പം എല്ലാം തെറ്റുകാരവരായി അവർ വിട്ടുകളായ മലയാളികളായി നിങ്ങൾ മാത്രം മര്യാദക്കാരായി എന്ന് പറയുന്ന ലോജിക്ക് ഒട്ടും ദഹിക്കുന്നില്ല അതുകൊണ്ട് അത്യാവശ്യം അവരെ അറസ്റ്റ് ചെയ്യുന്ന വാർത്തയെങ്കിലും നിങ്ങൾ കൊടുക്കാതിരിക്കുക എനിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനോടാണ് പറയാനുള്ളത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു സാധനമാണ് നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത ആളാണ് ഒരുപാട് പേര് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് നമുക്കറിയാലോ ഇപ്പോൾ സിനിമാകാരങ്ങളാണെങ്കിലും ഞാനടക്കമുള്ള ആളുകളാണെങ്കിലും ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വന്ന ആളുകളാണ് ഇപ്പം ക്ഷേത്രത്തിലൊരു ഉത്സവം നടത്തിയാൽ അതിലേക്ക് ആളുകൾ എത്തുമ്പോൾ ആ എത്തിയ ആളുകൾക്കെതിരെ കേസെടുക്കുന്നതോടൊപ്പം ആ ഉത്സവം നടത്തിയ ആളുകൾ എന്ന് പറയുന്ന ഒരു കുറ്റക്കാരവിടുണ്ട് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആഘോഷിച്ചോളൂ അവരെല്ലാം അങ്ങ് വിഢ്ഠികളാണെന്നും നിങ്ങൾ മാന്യന്മാരാണെന്നും വിചാരിക്കാതിരിക്കുക നിങ്ങൾ ചെയ്ത ഒരു തെറ്റിലൂടെയാണ് അവർ അദ്ദേഹത്തെ അറിഞ്ഞത് അദ്ദേഹം നല്ലതോ മോശമോ എന്നുള്ളതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്തായാലും ഇത്രയേറെ ആളുകൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അത് പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നത് മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരും നമ്മൾ മാന്യന്മാരാണെന്നും കരുതരുത് എന്തായാലും ബ്രേക്ക് ദ എന്നൊരു കമ്പനി നടക്കുകയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകിയതനുസരിച്ച് നമ്മളെല്ലാവരും കൈകളൊക്കെ കഴുകി ശുദ്ധമാക്കുക ഈ കൊറോണ എന്നുള്ള ഭീതിയെ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ലോകത്തിൽ നിന്നും തുടച്ചു മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുക അതുകൂടി പറയാനാണ് ഈ വീഡിയോയിൽ വന്നത്